നമസ്കാരം. രാഗവിസ്മയം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന രാഗം ആനന്ദ ഭൈരവി. എന്നോടൊപ്പമുള്ളത് വീണാ വിദ്വാനും പ്രശസ്ത സംഗീത സംവിധായകനുമായ ശ്രീ അനന്ത പത്മനാഭൻ, ഫ്ലൂട്ട് മേസ്ട്രോ ആയ കുടമാളൂർ ജനാർദ്ദനൻ, പ്രശസ്ത തബലിസ്റ്റായ ശ്രീ ഹരിലാൽ. നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രാഗം ആനന്ദ ഭൈരവിയാണ്. ഇതിൻ്റെ ഭാവം എന്താണ്? ആനന്ദ ഭൈരവി കർണാടക സംഗീതത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള രാഗമാണ്. എന്ന് വെച്ചാൽ കറസ്പോണ്ടിംഗ് ആയിട്ട് നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ, അതായത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ കറസ്പോണ്ടിംഗ് ആയിട്ട് ആനന്ദ ഭൈരവിക്ക് രാഗമില്ല. ഇല്ല. തിരുപ്പുകൾ, തേവാരം, തമിഴ്നാട്ടിൽ ഇതുപോലെ നമ്മുടെ ഈ കൈകൊട്ടിക്കളിയിലൊക്കെ ഈ രാഗം നമ്മളറിയാതെ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആ ആനന്ദ ഭൈരവരാഗത്തിലുള്ള പാട്ടുകളും, അത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നമ്മളുടെ കേരളീയ സംസ്കാരമായിട്ടുകൂടെ വളരെ അല്ലേ സാർ, അതെ ഭയങ്കരമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു എല്ലാ പ്രോഗ്രാമിനും ടൈറ്റിൽ മ്യൂസിക് ആനന്ദ ഭൈരവിയാണ്. തിരുവാതിരകളിയിലും ഒക്കെ വളരെ, പിന്നെ തീർച്ചയായിട്ടും നമ്മളുടെ ഒരുപാട് സിനിമാ ഗാനങ്ങൾ നമുക്ക് ഓർമ്മയിൽ ആദ്യം വരുന്ന ഒരു പാട്ട് തന്നെ ആറാട്ടിനാനകൾ എഴുന്നള്ളി എന്നുള്ള. ആനന്ദ ഭൈരവിയിൽ ഒരുപാട് കീർത്തനങ്ങളുണ്ട്. നമ്മുടെ ത്രിമൂർച്ച സംഗീത ത്രിമൂർച്ചകൾ ജയിച്ച ഒരുപാട് കേസ്. അതിൽ ചാരാസ്വാമി ജയിച്ചിട്ടില്ല. അതിനൊരു കഥയുണ്ട്. ആനന്ദ ഭൈരാഗം ഇങ്ങനെ സർക്കാർ ഗോവിന്ദമാല പാടിയത് കേട്ടിട്ട് ഇത് ഞാൻ ആനന്ദ ഭൈരവിയുടെ കേസ് രചിക്കില്ല എന്ന് ചാരാസ്വാമികൾ പറഞ്ഞതായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തന്നെ ഭയങ്കര അരക്കള്ളം മുക്കാക്കള്ളം എന്ന് പറഞ്ഞ സിനിമയില് അത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈ ആനന്ദ ഭൈരവി രാഗത്തിൽ തന്നെ ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഉണ്ട്. അതില് ഏറ്റവും നല്ലൊരു സോങ് ആണ് തമിഴിലുണ്ട്, ടി എം സുന്ദരാമലയാളത്തിലാണെങ്കിൽ ശബരിമലയിൽ ദേവരാജ മാസത്തിലും ഭക്തിയുടെ ഒരു ഭാവം, ആനന്ദ ഭൈരവി ഭാവം നമുക്ക് അതിൽ കാണാൻ കഴിയും. Thank you.
നാദസ്വരത്തിലും ഒക്കെ ഇങ്ങനെ അതായത് ഈ ഇതെല്ലാം തന്നെ ശാസ്ത്രീയത്തിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു നിയമങ്ങളിൽ നിബദ്ധമാണെങ്കിലും അല്ലേ സാർ? അതെ അതെ. എനിക്ക് ഈ കുറുടാവിലെ ഇന്ന് പെട്രോൾ എടുക്കുമ്പോഴാണ് ഈ നാടുകാരി സംഗീതത്തിൽ നിന്നാണ് ഈ ക്ലാസിക്കൽ റിഫൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ആനന്ദ ഭൈരവി ഉണ്ടായിരുന്നത്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ രാഗം. അങ്ങനെയുള്ളത് അരക്സ്പോർട്ട് ചെയ്ത ബാബ കല്യാണി ഈ ചിത്രത്തിൽ കഴിഞ്ഞിറങ്ങിയ വേണ്ടതരം ജി വേണുഗോപാൽ പാടിയ ഗാനമുണ്ട്. അതും ആനന്ദ ഭൈരവിയിലാണ്. നമ്മുടെ പ്രേക്ഷകർ ഇനി ആനന്ദ ഭൈരവി രാഗം എവിടെ വെച്ച് കേട്ടാലും അത് മനസ്സിലാക്കാൻ ഉള്ള കഴിവ് ഇവിടുന്ന് നേടിക്കാണുമെന്ന് തീർച്ചയായിട്ടും ഒരു വിശ്വാസമുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു രാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. നമസ്കാരം.